മാലിന്യ നിർമ്മാർജ്ജനം വലിയ പ്രശ്നം തന്നെയാണ് എല്ലാ കാലത്തും. പ്രത്യേകിച്ചും ചെന്നൈ പോലുള്ള മഹാനഗരങ്ങളിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. ചെന്നൈ അടയാറിലുള്ള കത്തൂർബ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് സംസ്കരിക്കുന്ന ഒരു പദ്ധതിയിലാണിപ്പോൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി മോർണിംഗ് ഷോ കടന്നു ചെല്ലുന്നത്. റോക്കയുടെ അടയാറിലെ ഒരു മാലിന്യ സംഭരണ കേന്ദ്രമാണിത്. ഇവിടെ ഇന്നലെ മാത്രം എത്തിയത് 3 ടൺ. ഈ മാലിന്യങ്ങൾക്ക് പുറമേ വീടുകളിൽ ഉപേക്ഷിക്കപ്പെട്ട കിടക്കകൾ, തലയിണകൾ, മറ്റു വസ്ത്രങ്ങൾ അങ്ങനെയെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. 2018 വാക്കിലെ കസ്തൂർബാ നഗർ അടയാറിൽ ജടക്കഴിവ് പൊരുട്ടെല്ലാം ശേഖരിച്ച് അത് മക്കര കുപ്പയും മക്കാത കുപ്പയും തരം പിരിച്ച് കൊടുക്കറത്തുക്കാക ഒരു ഇയക്കത്തെ ആരംഭിച്ചു. അപ്പോൾ എങ്ക പകുതിയിൽ ഇത് രൊമ്പ തേവയാനതാ ഇരുന്നത്. அதோட அப்போ கார்பரேஷன் ஆஃப் சென்னை கிரேட்டர் சென்னை கார்பரேஷனோடு இணைந்து அங்கே வந்து ஒரு மிக நல்ல முறையில் வீடு வீடாக போய் பிரச்சாரம் பண்ணி இந்த மக்கர குப்பை மக்காத குப்பையை தரம் பிரித்து கொடுக்கறதுக்கு பண்ணிகிட்டு இருந்தோம். அங்கே ஆயிரம் தொடக்கம் அடுக்களிலே மாலின்யங்கள் சேகரிச்சு பின்னீடு நாட்டுகாருட ஆவசியப்பிரகாரம் ஈ மாலின்யங்கள் எங்கே சேகரிக்காமாய் அதினும் மார்க்கங்கள் கண்டெத்தி. வேஸ்டட் 360 சொலூஷன்ஸ், വേൾഡ് സ്ക്രാപ്പ് റീസൈക്ലിംഗ് സൊല്യൂഷൻസ് തുടങ്ങി 2 കമ്പനികളുമായി കരാറുണ്ടാക്കി. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇവരാണ്. റീസൈക്ലിംഗ് ഇൻ ദ സെൻസ് വി ഡു റീഫർബിഷിംഗ് ഓൾസോ. If it is not refurbishable, then we destroy it and we convert into like plastics, glasses and metals. വേസ്റ്റഡ് 360 സൊല്യൂഷൻസ് ആണ് തുണികളും മറ്റും കൈകാര്യം ചെയ്യുന്നത്. ലഭിക്കുന്ന തുണികളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നവ വൃത്തിയാക്കി അർഹതപ്പെട്ടവർക്ക് നൽകും. ഉപേക്ഷിക്കപ്പെട്ട ശീതളപാനീയ കണ്ടെയ്നറുകൾ സംസ്കരിച്ച പ്ലൈവുഡിന്റെ മാതൃകയിലുള്ള ഷീറ്റുകളാക്കി മാറ്റും. We basically collect these cartons from post consumer cartons, so from school, canteens, colleges, the madri collect pannite we flatten it these kind of sheets, so idu vandu replacement ku plywood. റോക്കയുടെ 5-ാമത്തെ സംഭരണമായിരുന്നു ഇന്നലെ നടത്തിയത്. ആദ്യം എത്തിയത് 750 കിലോ ആയിരുന്നുവെങ്കിൽ 5-ാം തവണ നടത്തുമ്പോൾ ഒരു ദിവസം 3 ടണ്ണായി മാറിക്കഴിഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിനൊപ്പം കൃത്യമായി വസ്ത്രങ്ങളില്ലാത്തവരിലേക്ക് അതെത്തിക്കാനും റോക്കയുടെ ശ്രമങ്ങളിലൂടെ സാധ്യമാകുന്നുണ്ട്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്നും മനേഷ് മൂർത്തി, 24.